ഹലോ, നമസ്കാരം. അനൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ബ്രോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രോസ്റ്റ് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് രണ്ട് കോഴിയുടെ ഇറച്ചിയാണ് കേട്ടോ. ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയധികം ഇറച്ചി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികം ഇറച്ചി എടുത്തിട്ട് നമ്മളിന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ ഒന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതൊരു 2 മണിക്കൂർ നമ്മളിതൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിന് ഞാൻ 1/4 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് 10 വലിയ വെളുത്തുള്ളി, 1 തക്കാളി, 1 സവാളേൻ്റെ 1 പകുതി, ഇത്രയും സാധനം വെച്ചിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ അരച്ച് ഞാനൊരു ഇതിൽ മുക്കി വെക്കാനുള്ള ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ഇതിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് സവാള ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് വരുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് തക്കാളീൻ്റെ ഒരു പുള്ളെടുക്കുന്നില്ല കേട്ടോ, ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ബ്രോസ്റ്റിന് ഒത്തിരി മസാലയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നീളമുള്ള മസാല വേണം. ഇതിലോട്ട് ഞാൻ 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാനിത് നീട്ടിയെടുക്കുന്നുണ്ട്. അതിലോട്ട് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇതിലോട്ട് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് പാൽ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പാലൊന്ന് ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് ഉപ്പും വിനാഗിരിയും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയ എരിവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവമല്ല. ഇതെല്ലാം നമുക്ക് ചിക്കൻ്റെ പീസസ് എല്ലാം കൂടെ നമുക്ക് ഈ ബാറ്ററിലോട്ട് നമുക്ക് മുക്കി വെക്കാം. ഇത് കുറഞ്ഞത് 1-2 മണിക്കൂറാണ് വേണ്ടത്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഇനി 1 ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചാലും നല്ലതാണ് കേട്ടോ. അത് അങ്ങനെയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് അതിനുള്ളിൽ ആ ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കും. വിനാഗിരിയുടെ പുളിയും ഉപ്പും ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിക്കനിൽ പിടിച്ചൊന്ന് ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ബ്രോസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ബ്രോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇതിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഞാൻ എന്തായാലും ഇത് 4 മണിക്കൂർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. നമുക്ക് 4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ്. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒത്തിരി ഫ്ലേവർ വേണ്ട കേട്ടോ. നമ്മൾ ചാട്ട് മസാല കയ്യിലുള്ള 1 ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഈ ഗരം മസാലയ്ക്ക് പകരം. അതിലോട്ട് ഞാൻ 1/4 സ്പൂൺ മുളക് പൊടിയും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, അതിൽ എരിവില്ല. പിന്നെ നമുക്കിതിലോട്ട് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെള്ളം ഒഴിച്ച് നമുക്കിത് 1 ബാറ്ററാക്കിയെടുക്കാം. 1 ദോശമാവിനേക്കാളും 1 അനക്കം ശകലം ജ്യൂസിലാണ് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ മുക്കി എടുക്കാനുള്ള ബാറ്ററാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ 1 പരുവത്തിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമായിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം.
ഈ വാറ്ററിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഉപ്പും കുരുമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിൽ. ഇനി നമുക്കിതിൽ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബാറ്ററും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിൽ ഞാൻ 2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ക്രിസ്പ് ആകാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു സ്പൂൺ ഗരം മസാലയും അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും. ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, നമ്മൾ മുൻപത്തെ ബാറ്ററിലൊക്കെ ഉപ്പിട്ട് കൊടുത്താണ് കൂടിപ്പോവും. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്കിനി ഇത് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് ഈ ബാറ്ററിലോട്ട് ജ്യൂസായിട്ടുള്ള ഈ മൈദയുടെ ബാറ്ററിലോട്ട് ആദ്യം മുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പൊടിയിലോട്ട് ഒന്ന് മുക്കി, നന്നായിട്ട് മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ല അടുത്തും വരുന്ന പൊടിയാവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുടഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ ബാറ്ററിലോട്ട് നമുക്ക് മുക്കിയെടുക്കാം. എന്നാലേ ഇതിൽ നന്നായിട്ട് നല്ലൊരു കോട്ടിങ് വരുള്ളൂ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് കോട്ടിങ് വരുള്ളൂ. ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പൊടിയിൽ മുക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മുക്കിയിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. എക്സസ് ആയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുടഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എണ്ണ ആകെ കലങ്ങി പോവും. നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വറുത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ ആകെ കറുപ്പ് നിറാവും. അപ്പോൾ നമുക്ക് എല്ലാ പീസസും ഇതേപോലെ ബാറ്ററിലൊന്ന് മുക്കുക, പൊടിയിൽ മുക്കുക, അതിനുശേഷം വീണ്ടും ബാറ്ററിൽ മുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാറ്ററിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഡ്രൈ ആയിട്ടുള്ള പൊടിയിലോട്ട് ഇട്ടിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള പൊടിയിൽ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ കയ്യിലില്ലാന്നുള്ള എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ കോൺഫ്ലോർ ഉണ്ടായിക്കൊണ്ടെന്നില്ല. അതിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദ പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. കോൺഫ്ലോറിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ക്രിസ്പായിട്ട് എൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പായിട്ടിട്ട് കൊടുക്കും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പം തന്നെ ഒന്ന് തിരിച്ചിടാം, അധികം സമയമൊന്നും എടുക്കണ്ട. ഒരു ഭാഗം ആദ്യം ഇട്ട പീസ് നോക്കി നമുക്ക് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഞാനിത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ചിക്കൻ്റെ വലിയ വലിയ പീസസ് അല്ലേ, അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേകണം. അതിനിട്ട് ഞാൻ ചെറിയെന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം മൂടി വെച്ചിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് തുറന്ന് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം തന്നെ വേവിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് തിരിച്ചും മറിച്ചും വേവിച്ചു കൊടുക്കും. ഇങ്ങനത്തെ അടപ്പ് ടൈറ്റായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മൂടി വെച്ച് വേവിച്ചു കൊടുക്കും. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചു കൊടുത്താലും മതി. കുക്കറിൽ ഒരു വിസിൽ, ജസ്റ്റ് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓഫാക്കി വെക്കുക. എന്നിട്ടത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അത് ഒന്ന് ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ശകലം നേരം 2-3 മിനിറ്റ് പോകാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്നിട്ട് എടുക്കുക കേട്ടോ കുക്കറിൽ. എനിക്ക് പക്ഷേ ഇതാണ് എളുപ്പം തോന്നുന്നു, കുക്കറിനേക്കാളും സ്പീഡിൽ ഇതാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാമല്ലോ. കുക്കറിലാകുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ബാക്കി എല്ലാ ചിക്കനും ഇതേപോലെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഒന്ന് 4 മണിക്കൂർ മുക്കി വെക്കുന്ന ആ താമസം മാത്രമേ ഉള്ളൂ. തലേന്ന് മുക്കി വെക്കാൻ പറ്റുമെങ്കിൽ മുക്കി വെക്കാം, ആ ഒരു താമസം മാത്രമേ നമുക്കിതിലുള്ളൂ. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ലതായിട്ട് നമുക്ക് നല്ല എണ്ണയിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഡെയിലി ഒന്നും നമ്മൾ ബ്രോസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ, വല്ലപ്പോഴൊക്കെയല്ലേ ഉണ്ടാക്കുകയുള്ളൂ. വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ അവസാനത്തെ ബാച്ചും ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വറുത്തെടുത്തു. എണ്ണയൊന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല കണ്ടോ. ഞാൻ എൻ്റെ എണ്ണ ഞാൻ ഒഴിച്ച എണ്ണ അധികം ഒന്നും വറ്റിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചിക്കനിലോട്ട് നമുക്ക് ബ്രോസ്റ്റ് കഴിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് മയണൈസ് ഉണ്ടാക്കുകയാണ്. മയണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വെളുത്തുള്ളിയും മുട്ടയും നാരങ്ങനീരും ഉപ്പും ചേർത്തിട്ടാണ്, സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മളെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെയാണ് കേട്ടോ നമുക്ക് ഈ ബ്രോസ്റ്റ് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ബ്രോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.